ഒ രാജഗോപാലിന്റെ വാക്കുകളെ മുൻനിർത്തി മുഖ്യമന്ത്രി പ്രതിരോധിച്ചപ്പോൾ സിപിഎം ബിജെപി ഡീൽ കേരളത്തിൽ നടപ്പാകില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ്സിന് വോട്ട് മറിച്ചിട്ടുണ്ടെന്ന ഒ രാജഗോപാലിന്റെ പരാമർശം ശരിവെക്കുകയാണ് ബിജെപി നേതാക്കൾ. ബിജെപി നേതൃത്വത്തിനെതിരായ ആർഎസ്എസ് സൈദ്ധാന്തികൻ ആർ ബാലശങ്കറിന്റെ തുറന്നുപറച്ചിൽ ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് ബിജെപിയുമായി കോൺഗ്രസിനും സിപിഎമ്മിനും രഹസ്യധാരണയുണ്ടെന്ന ചർച്ചകളിലാണ്. കോന്നിയിലും ചെങ്ങന്നൂരിലും ഇടതുമുന്നണി പരാജയപ്പെടുത്തിയത് ബിജെപി അധ്യക്ഷനെയും മുൻ അധ്യക്ഷനെയുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ആരോപണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതിരോധം. നിയമസഭയിൽ അക്കൗണ്ട് തുടങ്ങാൻ ഒത്താശ ചെയ്ത് ബിജെപിക്ക് അക്കൗണ്ട് തുടങ്ങുന്നതിന് പിന്തുണ നൽകി എംഎൽഎ ആയാളല്ലേ ഇപ്പൊ പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ പലപ്പോഴായി ധാരണയുണ്ടാക്കിയിരുന്നു. ഞാനത് ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഓരോ പാർട്ടിക്കും പാർട്ടിയുടേതായ നിലപാടുകൾ, അത് സംശുദ്ധമായിരിക്കണം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 4 വോട്ടിന് വേണ്ടി അവസരവാദപരമായ നീക്കങ്ങൾ നടത്താൻ പുറപ്പെടുന്നു. ഒ രാജഗോപാലിന്റെ വിമർശനം സിപിഎം ആയുധമാക്കുമ്പോൾ ബാലശങ്കറിന്റെ ആരോപണത്തിൽ പിടിച്ചു തന്നെ കോൺഗ്രസ് നേതാക്കൾ വീണ്ടും രംഗത്തെത്തി. പിണറായിക്ക് തുടർഭരണം, ബിജെപിക്ക് 4-5 സീറ്റ്, ഇതാണ് ഡീലെന്നും ഇക്കാര്യം അറിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി നിലവിളിക്കുകയാണെന്നും കോൺഗ്രസ് നേതാക്കൾ. അതേസമയം കോലീബി സഖ്യമെന്ന ഒ രാജഗോപാലിന്റെ പരാമർശം ശരിവെക്കുകയാണ് ബിജെപി. വടകരയിലും ബേപ്പൂരിലും പൊതുസ്ഥാനാർത്ഥി അങ്ങനെയാണ് വന്നതെന്നും നേതാക്കൾ. അല്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. എന്നിട്ട് രഹസ്യം, അതായത് വടകരയിലും ബേപ്പൂരിലും ഒരു പൊതുസ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ മത്സരിച്ചിരുന്നല്ലോ, അത് രഹസ്യമാണോ? പ്രധാന എതിരാളിയെ തോപ്പിക്കാൻ മറ്റൊരാൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകാം എന്നാണ്. അങ്ങനെ കോലീബി എന്നുള്ള വാക്കേ ഉപയോഗിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബിജെപിയിലേക്കുള്ള നേതാക്കളുടെ കൂറുമാറ്റം സ്ഥിരീകരിച്ച് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. സിപിഎമ്മിൽ നിന്നും സിപിഐയിൽ നിന്നും ആളുകൾ ബിജെപിയിലേക്ക് പോകുന്നത് യാഥാർത്ഥ്യമാണ്. അവസരവാദികൾ പോകും, അത് കണ്ണടച്ച് നിഷേധിക്കുന്നില്ല എന്നും കാനം പറഞ്ഞു. കേരളത്തിൽ ബിജെപിയെ ഒഴിവാക്കി സർക്കാർ രൂപീകരിക്കാനാകില്ലെന്ന് ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി ദുഷ്യന്ത് കുമാർ ഗൌതം. സിപിഎം ബിജെപി സഖ്യമുണ്ടെന്ന ആർഎസ്എസ് സൈദ്ധാന്തികൻ ആർ ബാലശങ്കറിന്റെ പരാമർശം അടിസ്ഥാനരഹിതമാണെന്നും ദുഷ്യന്ത് കുമാർ ഗൌതം കൊച്ചിയിൽ പറഞ്ഞു.